നമസ്കാരം, എല്ലാ സീ മലയാളം പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പായസത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളി പായസമായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സദ്യയിൽ ഏറ്റവും കൂടുതൽ, അത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, പായസം ഏറ്റവും അവസാനമേ വരുള്ളൂ. പക്ഷേ ഈ ചോറ് കഴിക്കണമെങ്കിൽ ഈ പലതരം കിച്ചടികൾ, അത് കളർഫുള്ളായ കിച്ചടി, മഞ്ഞ, ചുവപ്പ്, വെള്ള, അപ്പോൾ ഈ കിച്ചടികളെല്ലാം കൂടി ഇരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ എന്നിട്ട് ഒരു മൂന്നാല് കളറിൽ ഇങ്ങനെ കളർഫുള്ളായിട്ടിരിക്കുക എന്നുള്ളതാണല്ലോ ഈ കറികളിൽ കുട്ടികൾക്ക് ഭയങ്കര കൗതുകം. നമുക്കും മുതിർന്നവർക്കും അതൊരു കൗതുകം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കിച്ചടിയാണ് ഈ ബീറ്റ്റൂട്ട് കിച്ചടി. ബീറ്റ്റൂട്ട് തോരൻ മെഴുക്ക് പുരട്ടിയൊക്കെ കഴിക്കുന്നതിലും ഏറ്റവും ടേസ്റ്റും ഏറ്റവും എന്താ പറയുക, നല്ല രുചിയും നമുക്ക് എപ്പോഴും കഴിക്കാൻ കൊതി തോന്നുന്നത് ബീറ്റ്റൂട്ട് ഈ രീതിയിൽ കിച്ചടി വെച്ച് കഴിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കിന്നൊരു ബീറ്റ്റൂട്ട് കിച്ചടി, സദ്യകളിലൊക്കെ ഉണ്ടാക്കുന്ന ബീറ്റ്റൂട്ട് കിച്ചടി വളരെ സിമ്പിളാണ്. ഈ സദ്യയിൽ മാത്രമല്ല, പിന്നെ ഏറ്റവും വേറൊരു യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഈ കിച്ചടികൾ എല്ലാം ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കാം. തൈരിലൊഴിച്ച് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ തേങ്ങ അരയ്ക്കുന്നതാണെങ്കിലും നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അത് രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കാം. അപ്പോൾ ഒരാഴ്ചയിൽ നമ്മൾ അഞ്ച് ദിവസം നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ ലഞ്ച് ബാഗ് പ്രിപ്പയർ ചെയ്യണം. ആ ലഞ്ച് ബോക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രണ്ട് ദിവസമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ ബീറ്റ്റൂട്ട് കിച്ചടി. അപ്പോൾ ബീറ്റ്റൂട്ട് കിച്ചടിക്ക് നമുക്കിപ്പോൾ വേണ്ടത് ഞാനൊരു രണ്ട് മീഡിയം സൈസ് ബീറ്റ്റൂട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറിയ രണ്ട് ബീറ്റ്റൂട്ട്. ഈ കാള് കാണുന്ന പോലെയല്ല, നമുക്ക് കഷ്ണമാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തോരനൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രണ്ട് ബീറ്റ്റൂട്ട് തന്നെ ധാരാളം ഒരു മൂന്നാല് പേർക്ക് കഴിക്കാനുണ്ടാവും. അപ്പോൾ ഈ രണ്ട് ബീറ്റ്റൂട്ട് ഞാൻ നല്ല തോലൊക്കെ കളഞ്ഞ് വിനുക്കി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്, നമ്മുടെ കയ്യിലൊക്കെ മെഹന്തി ഇട്ട പോലെയാവും. പിന്നെ വേണ്ടത് തേങ്ങയാണ്. നമുക്കിത് ഇതിൻ്റെ കൂട്ടുണ്ടാക്കാനുള്ള ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിൽ ഏറ്റവും അടിഭാഗത്ത് തിരുമ്പി വരുമ്പോൾ അതിൻ്റെ ഒരു ചിരട്ടയുടെ ചെറിയ ഒരു കളർ വ്യത്യാസം വരുന്ന തേങ്ങ എടുക്കാതെ നല്ല വെള്ള കളറിൽ തന്നെ തേങ്ങ എടുക്കാൻ ശ്രമിക്കുക. അതായത് അതിൻ്റെ മേൽഭാഗത്തു നിന്ന് വരുന്ന തേങ്ങയുണ്ടല്ലോ, നല്ല വൈറ്റ് കളറായിരിക്കില്ലേ, അതാണ് എപ്പോഴും നല്ലത്. പിന്നെ ആ തേങ്ങയിൽ അരയ്ക്കാൻ നമുക്ക് വേണ്ടത് ശകലം ജീരകം. പച്ചമുളകാണ് ഉപയോഗിക്കാറ്. പച്ചമുളക് രണ്ട് രീതിയിൽ നമുക്കിടാം. ഒന്ന്, ഈ ബീറ്റ്റൂട്ട് വേവിക്കാനിടുമ്പോൾ പച്ചമുളക് കീറിയിട്ടിട്ട് ബീറ്റ്റൂട്ട് വേവിക്കാം. ഞാനിത് ഞങ്ങൾ ഈ ഇവിടെ കാണുന്നതാണ്. ഞാൻ എൻ്റെ നാട്ടിലോട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പാൽമുളക് എന്നാണ് ഇത് പറയണേ. വലിയ എരിവൊന്നുമില്ല. അപ്പോൾ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു കാന്താരി മുളകും കൂടി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള കാന്താരി മുളക്. അപ്പോൾ ഈ പാൽമുളകിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വേറൊരു ടേസ്റ്റാണ് അത്. അപ്പോൾ അത് ഈ നമുക്ക് വേണമെങ്കിൽ ഈ തേങ്ങ അരയ്ക്കുമ്പം ഈ പച്ചമുളക് അല്ലെങ്കിൽ നമുക്ക് എന്ത് മുളകാണ് ഇഷ്ടം അത് ചേർക്കാവുന്നതാണ്. ഇതിപ്പം വെള്ളക്കിച്ചടി അല്ലാത്തത് കൊണ്ട് കളർ വ്യത്യാസം വരണ പേടിക്കേണ്ട, കാരണം ബീറ്റ്റൂട്ടിൻ്റെ കളർ തന്നെയായിരിക്കും എന്തായാലും കറക്കിണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അരയ്ക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ്. ഒരു നിർബന്ധമില്ല ഇഞ്ചി വേണം എന്നുള്ളത്. ഇഞ്ചിയുടെ ഫ്ലേവർ ഭയങ്കര ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇഞ്ചിയുടെ ഗുണങ്ങൾ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഇഞ്ചി എല്ലാത്തിൻ്റെയും കൂടെയും ഏറ്റവും നല്ലതാണ്. എല്ലാ കറികൾക്കും ഇഞ്ചി ചേരുകയും ചെയ്യും. അതൊരുപാട് ഉപയോഗിക്കുന്നത് നല്ലതായതുകൊണ്ട് വെള്ളം തിളപ്പിക്കാനൊക്കെ ഇഞ്ചി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടൊരു ഫ്ലേവർ വരാൻ വേണ്ടി ഈ മുളകിന് വലിയ എരിവുണ്ടാവില്ല. അപ്പോൾ ഇഞ്ചിയുടെ കൂടെ ഒരു എരിവ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, അത് നമുക്ക് തേങ്ങയുടെ കൂടെ അരയ്ക്കാം. പിന്നെ ഇത് കടുക് തളിക്കാനുള്ള വച്ചലുമുളകും ഒപ്പം കറിവേപ്പിലയും. കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കട്ടിയായിട്ടുള്ള ഒരു കപ്പ് തൈര്. ആ തൈര് ഇതിപ്പോൾ നല്ല കട്ടയുണ്ട്. ഇതിൽ കട്ടയായിട്ട് ചേർത്താൽ ഒരു പിരിഞ്ഞ പാലിങ്ങനെ കിടക്കും പോലെ ഇരിക്കും. അതൊരു സുഖം ഉണ്ടാവില്ല, കാഴ്ചയ്ക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്തായാലും നമുക്ക് മിക്സിയിൽ അടിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ രണ്ട് രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്യാം. ഒന്ന്, ബീറ്റ്റൂട്ട് നമുക്ക് പച്ചയ്ക്ക് തന്നെ ക്രഷ് ചെയ്തോ അല്ലെങ്കിൽ മിക്സിയിൽ നല്ല പേസ്റ്റാക്കി, കുറച്ച് തരി ഉണ്ടായാലും പ്രശ്നമില്ല, അങ്ങനെ വേണമെങ്കിൽ അത് പേസ്റ്റാക്കിയതിന് ശേഷം കടുക് വറുത്ത് ആ പേസ്റ്റാക്കി അത് ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ഈ തേങ്ങ അരച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ അതിൻ്റെ ഈ പച്ചച്ചോവ് മാറിക്കിട്ടാൻ ഒത്തിരി സമയമെടുക്കും. അതിൻ്റെ ഒരു ടേസ്റ്റിന് വലിയൊരു
ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അരയ്ക്കുമ്പോൾ നമ്മൾ പച്ചക്ക അരച്ചിട്ട് അത് വേവിച്ചെടുക്കുമ്പോൾ അതിലും നല്ലത് ഇത് നാലഞ്ച് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ട് അത് മുഴുവനായ രണ്ട് കഷ്ണമായിട്ടൊക്കെ മുറിച്ചിട്ടിട്ട് നല്ലോണം വേവിച്ചതിന് ശേഷം അത് മിക്സിയിൽ അരച്ചെടുക്കുക. അത് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. അത് എനിക്ക് കൂടുതൽ ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള ആ ഒരു സാധനമാണ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇത് കഷ്ണങ്ങളാക്കി മുറിച്ച് വേവിച്ച് അപ്പോൾ ആ വേവിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ബീട്രൂട്ടിലേക്ക് ആ മുളകിൻ്റെ ഒരു ടേസ്റ്റ് വരും. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇഞ്ചി വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഇടാവുന്നതാണ്. നമ്മൾ എന്തായാലും അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതും വേണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അത് വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ സമയം കളയാതെ നമുക്കിപ്പോൾ തേങ്ങയും കൂടെ അരച്ച് വയ്ക്കാം. തേങ്ങയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ പച്ചമുളക് ചേർക്കാം, ഇഞ്ചിയൊക്കെ കൂടെ ചേർത്ത് ജീരകവും ചേർത്ത് നമുക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാം. അപ്പോൾ ആ സമയം ഈ രണ്ട് സമയത്തിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ചെയ്ത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണത് കടുവറുത്ത് മിക്സ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ കഷ്ണങ്ങളാക്കി അത് വേവിക്കാനിട്ടു. അപ്പോൾ അത് നല്ലോണം വേകുന്നുണ്ട്. ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, പച്ചമുളകും ഇട്ടു, ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ ഇട്ടു. അതിൻ്റെ ഒരു മണം നല്ല രസമാണ്. അപ്പോൾ ഇത് നല്ല വേകണം. കാരണം ഈ ബീട്രൂട്ട് ഒരു പച്ചച്ചവ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ആ സമയത്ത് തന്നെ ഞാൻ തേങ്ങ, ഞാൻ പറഞ്ഞു തേങ്ങയിൽ മറ്റൊന്നും ചേർത്തില്ല, കാരണം ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇതിലേക്ക് തന്നെ ഇട്ടു. അപ്പോൾ ഞാൻ ജീരകം മാത്രം അരച്ചിട്ടുള്ളൂ. തേങ്ങയിൽ ജീരകം മാത്രം അരച്ച് നല്ല പശുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ തൈര്, അത് കട്ട പിടിച്ചിരിക്കുന്ന ഒരു തൈരായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് ഒരു അടി മിക്സിയിൽ ഒറ്റയടി അടിക്കാവും, അല്ലെങ്കിൽ അത് തീരെ വെള്ളമായിപ്പോവും. അതുകൊണ്ട് ഒറ്റ അത് ചെയ്യുക. അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് കടുക് വറുക്കേണ്ടത്. കടുക് വറുത്ത് അതിൻ്റെ മേലിൽ കൂടി ഇങ്ങനെ ആ എണ്ണ ഇങ്ങനെ ഒഴിക്കുമ്പം അതിനൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ എന്തായാലും ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നു. അതിന് ശേഷമാണ് ബാക്കി പ്രിപ്പറേഷൻസ്. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം. അത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് അത് ഒന്ന് കൂളാ ചെയ്യണം. ചെറു തണുത്തതിന് ശേഷം നമുക്കത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഈ ഒരു തരിതരിപ്പ് ഉണ്ടാവുന്നുണ്ടോ, ഒരു കുഞ്ഞൊരു തരിതരിപ്പ് അതിൻ്റെ ഉണ്ടാവും. അത് രസമാണ്. അപ്പോൾ എന്തായാലും നമുക്കത് ഇനി അടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും നല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ബീട്രൂട്ട് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കടുക് വറുക്കാൻ രണ്ടാമത് സ്പെഷ്യൽ പ്രത്യേകിച്ചൊരു പാത്രത്തിൽ കടുക് വറുത്ത് അതിലേക്ക് ഒഴിക്കുന്നതൊരു ഭംഗിയാണ് കാണാൻ. പക്ഷെ നമുക്ക് എളുപ്പം എങ്ങനെയാണ് എന്നുള്ള സാധനം നോക്കാം. നമുക്ക് ഈ അതേ ഈ നമ്മുടെ ബീട്രൂട്ട് വേവിച്ച അതേ ചട്ടിയിൽ തന്നെ, അല്ലെ ഇപ്പോൾ ചട്ടിയോ പാത്രമോ നമ്മുടെ എന്ത് തന്നെ ആയിക്കോട്ടെ, ചീനച്ചട്ടിയോ ഒക്കെ എടുക്കാം. അതിൽ ആവശ്യത്തിന് കുറച്ച് എണ്ണ ചൂടാക്കി നമുക്ക് കടുക് വറുക്കാം. ആദ്യം ബീട്രൂട്ട് ഒരുപാട് വേകാനില്ലാത്തതുകൊണ്ട് ഈ കടുക് വറുത്തതിന് ശേഷം അതിട്ട് മിക്സ് ചെയ്യാനേ ഉള്ളൂ. നമുക്ക് അധികം ഈ തേങ്ങ അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല. ഏറ്റവും അവസാനം മാത്രമേ തൈര് ചേർക്കാവുള്ളൂ. തൈര് തിളയ്ക്കാൻ പാടില്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ നമുക്ക് കടുക് വറുക്കാം. ആദ്യം ഈ കിച്ചടിയിലൊക്കെ ഏത് ബീട്രൂട്ട് കിച്ചടി ആയാലും വെള്ള കിച്ചടി ആയാലും തന്നെ അതിൽ ഈ കടുകിൻ്റെ കളറ്, ഒപ്പം ഈ വച്ചലുമുളകൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്, ടേസ്റ്റും ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ചേർക്കുന്നത്. കടുക് ഒരുപാട് ഇടുന്നത് നല്ലതല്ല എന്ന് പറയും. ഇത് എണ്ണയുടെ പരുവ് അറിയാൻ വേണ്ടിയിട്ടാണ് കടുക് ഇടുന്നത്. കടുവിന് പ്രത്യേകിച്ചൊരു രുചിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ മൂത്തു, കടുക് പൊട്ടി തുടങ്ങി. നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അധികം മൂക്കണ്ട, ഒരു അതിൻ്റെ ഒരു രുചി പോവും. ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഈ
പച്ച കറിവേപ്പില അത് ഒരുപാട് വാടി പോവാതെ കിട്ടിയാലാണ് കുറച്ചുകൂടി ഭംഗി. രുചിക്ക് വലിയ വ്യത്യാസമൊന്നും വരില്ല. നമുക്കിനി വേവിച്ച് വെച്ച ബീറ്റ്റൂട്ടും കൂടി ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ചിട്ടാൽ മതി. ബീറ്റ്റൂട്ട് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം. നല്ല മണം ആ എണ്ണയുടെയും. ഓൾറെഡി നല്ല പോലെ വെന്ത് കഴിഞ്ഞതായതുകൊണ്ട് തന്നെ നമുക്കധികം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ തേങ്ങയും ജീരകവും കൂടെ അരച്ചതും കൂടി ഇതിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞു. പക്ഷേ ആ ചട്ടി പച്ചട്ടി എപ്പോഴും നല്ല ചൂടാവും. മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് ചട്ടിയിൽ ആ ചൂട് കുറേ സമയം നിൽക്കും. അപ്പോൾ നമുക്കങ്ങ് തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ തൈര് ഒഴിച്ചു കൊടുക്കാം. പുളിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ചേർത്താൽ മതി. പുളിയുള്ള തൈര് വേണമെങ്കിൽ പുളിയുള്ള തൈര് ഉപയോഗിക്കാം. അതൊക്കെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തൈര് ഒഴിച്ചത്. ഈ ബീട്രൂട്ട് വേവിക്കുന്ന സമയത്ത് ഒരു ശകലം ഉപ്പിട്ടായിരുന്നു. ആ ബീട്രൂട്ടിൻ്റെ ഒരു പിടിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഈ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം വേണമെങ്കിൽ നമുക്ക് ഈ കൂട്ടൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു തൈര് കറി ആയതുകൊണ്ട് അതിലങ്ങ് മിക്സ് ആയിക്കോളും. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് ബീട്രൂട്ട് കിച്ചടി. സദ്യയിലൊക്കെ വളരെ പച്ച കളർ ഇലയിൽ വെള്ള കളർ കിച്ചടി, ചുമന്ന കളർ കിച്ചടി, മഞ്ഞ കളർ നല്ല പൈനാപ്പിൾ കിച്ചടി എല്ലാം കൂടി ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഈ ന്യൂ നമ്മുടെ എൻജിയുണ്ട്, ഞാനൊക്കെ ഇത് ഇപ്പോഴാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. നമുക്ക് അടുക്കളയിൽ കയറേണ്ട ആവശ്യം വരാറില്ല. സ്കൂളിൽ പഠിക്കുന്നു, കോളേജിൽ പോകുന്നു, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വരുമ്പോഴുമൊക്കെ മദറിൻ ലോ തന്നെയാണ് എല്ലാം ചെയ്യാറുള്ളത്. നമ്മൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്കധികം ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ അത് ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഭയങ്കര രസമാണെന്ന് എനിക്ക്, ഫുഡ് എക്സ്പെരിമെൻ്റ്. അതിൻ്റെ ഓരോരോ ടേസ്റ്റ്, അതായത് ഇപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഇന്ന് ഇഞ്ചിയൊക്കെ ഇട്ട് ഇങ്ങനെ അരച്ച് ഒക്കെ ഉണ്ടാക്കും. വേറൊരു ദിവസം ഇഞ്ചിയൊന്നല്ലാതെ നല്ല കാന്താരിമുളകോ അല്ലെങ്കിൽ നിറച്ച് പച്ചമുളകൊക്കെ ചേർത്ത് അരച്ചൊക്കെ ഉണ്ടാക്കും. അപ്പം ഒരു സാധനം തന്നെ പല രീതിയിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക, അതൊക്കെയാണ് എനിക്കിഷ്ടം. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാവുന്നതാണ്, ഇതിനധികം സമയമൊന്നും എടുക്കില്ല. അതാണ് ഈ കിച്ചടിയുടെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ ഇത്രയും കിച്ചടി തന്നെ ഏകദേശം ഫ്രിഡ്ജിലൊരു നമ്മൾ തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ, നല്ലൊരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരാഴ്ച കൂടുതലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു അച്ചാറ് ടൈപ്പാണ്, ഒരു സെമി അച്ചാറ് ടൈപ്പാണ്. അപ്പം അധികം ചീത്തായി പോവില്ല. അത് തണുത്തോടെ തന്നെ നമുക്ക് കഴിക്കാം. മറ്റ് ചില കറികളൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കേണ്ടി വരില്ല. ഈ കിച്ചടിയൊക്കെ വെള്ളക്കിച്ചടിയാണെങ്കിലും ബീട്രൂട്ട് കിച്ചടിയൊക്കെ ആണെങ്കിലും നമുക്ക് തണുപ്പോയിട്ട് തന്നെ യൂസ് ചെയ്യാം, പ്രശ്നമില്ല. നല്ല ടേസ്റ്റ് വേണം. തണുത്ത കിച്ചടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ ഹാപ്പി ഓണം. അപ്പോൾ വല്ല സമ്പൽ സമൃദ്ധമായൊരു ഓണം തന്നെ ആവട്ടെ. ഇതുപോലെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ പാചകത്തിൽ പരീക്ഷിക്കുക. ഞങ്ങൾ കുറേ വാചകം ഒടിയായിട്ടൊക്കെ എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങൾ മുമ്പിലേക്ക് എത്തും. അപ്പം ബൈ.